കെവിൻ കേസിൽ വിധി പറയുന്നത് 22-ലേക്ക് മാറ്റി. ദുരഭിമാനക്കൊലയാണോ എന്ന് അറിയണമെന്ന് കോടതി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കെവിൻ കൊലക്കേസിൽ വിധി പറയുന്നത് ഈ മാസം 22-ലേക്ക് മാറ്റി കോട്ടയം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി. നടപടി ദുരഭിമാനക്കൊലയാണോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന നിരീക്ഷണത്തോടെ പല കാര്യങ്ങളിലും ഇപ്പോഴും വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി. കെവിൻ്റേത് ദുരഭിമാനക്കൊലയെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കെവിൻ്റെ ഭാര്യ സഹോദരൻ ഷാനു ചാക്കോ മുഖ്യസാക്ഷി ലിജോയോട് കെവിൻ താഴ്ന്ന ജാതിയെന്ന് പറഞ്ഞിരുന്നു. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ. എന്നാൽ കെവിൻ്റേത് ദുരഭിമാനക്കൊല അല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദം. വിവാഹം നടത്തി നൽകാമെന്ന് നീനുവിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. ഇരുവിഭാഗവും ക്രിസ്ത്യാനി ആയതിനാൽ ദുരഭിമാനക്കൊല ആവില്ലെന്നും പ്രതിഭാഗം. 3 മാസം നീണ്ട വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 240 പ്രമാണങ്ങളും 55 രേഖകളും ശാസ്ത്രീയ തെളിവുകളും. 113 സാക്ഷികളെ വിസ്തരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തലും വിശദമായി പരിശോധിച്ചു. നരഹത്യ, തട്ടിയെടുത്ത് വിലപേശൽ, ഗൂഢാലോചന, ഭവനവേദനം, തെളിവ് നശിപ്പിക്കൽ എന്നിങ്ങനെ 10 വകുപ്പുകളാണ് പ്രതികൾക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. നീനുവിന്റെ സഹോദരനും പിതാവും ഉൾപ്പെടെ കേസിലാകെയുള്ളത് 14 പ്രതികൾ. കൈത്താങ്ങായി സർക്കാർ. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത് 95 മരണങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1118 ക്യാമ്പുകളിലായി 189,567 പേർ കഴിയുന്നുണ്ട്. കഴിഞ്ഞ എല്ലാ ദുരിതബാധിതർക്കും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം നൽകും. ഇക്കുറി സംസ്ഥാനത്ത് 64 ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. പ്രളയത്തിന്റെ തീവ്രതയും കാഠിന്യവും കണക്കിലെടുത്ത് അർഹമായ ജില്ലകളിലെ പ്രളയബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായതായി മുഖ്യമന്ത്രി. ദുരന്ത നിവാരണ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും. വില്ലേജ് ഓഫീസറും അതാത് പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിയും ചേർന്ന് പ്രളയബാധിത കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കണം. പ്രകൃതി ദുരന്ത മരണമടഞ്ഞവർക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകും. വീടുകൾ പൂർണ്ണമായി തകർന്നതും വാസയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നതുമായ വീടുകൾക്ക് 4 ലക്ഷവും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 10 ലക്ഷം രൂപയും നൽകും. വ്യാപകമായ കൃഷിനാശം, കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്ക് തകർച്ച നേരിട്ടു. ജലസേചന പദ്ധതികൾ തകരാറിലായതും പരിഹരിക്കും. റോഡ്, കെട്ടിടങ്ങൾ ഇവ പുനർനിർമ്മിക്കും. ഇതിനെല്ലാം കഴിഞ്ഞ പ്രളയകാലത്തെ അതേ മാനദണ്ഡമനുസരിച്ച് പണം അനുവദിക്കും. സമയബന്ധിതമായി ദുരിതാശ്വാസ തുക നൽകാൻ മന്ത്രിസഭാ ഉപസമിതി. മന്ത്രിമാരായ EP ജയരാജൻ, E ചന്ദ്രശേഖരൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരാണ് അംഗങ്ങൾ. അന്ത്യോദയ അന്നയോജന വഴി 35 കിലോ അരി നൽകുന്നുണ്ട്. ഇതിന് അർഹരല്ലാത്ത ദുരിതബാധിതർക്ക് സർക്കാർ 15 കിലോ അരി സൗജന്യമായി നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ ധാരണ. അതേസമയം കാറപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ KM ബഷീറിന്റെ ഭാര്യയ്ക്കും ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി. മലയാള സർവകലാശാലയിൽ ജോലി നൽകും. 4 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മഴക്കെടുതികൾ തുടരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളത്തും കോട്ടയത്തും മലപ്പുറത്തും ഇടുക്കിയിലും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്നു. ഇടുക്കിയിൽ അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 130 അടിയായി പിന്നിട്ടു. കുട്ടനാട്ടിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുന്നു. പാലയിൽ മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് ഈരാട്ടുപേട്ട പാല റോഡിൽ വെള്ളം കയറി. മണിമലയായ്ച്ചിലും ജലനിരപ്പ് ഉയരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയിലും മഴ തുടരുന്നു. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നും ന്യൂനമർദ്ദം നേരിയ തോതിൽ ശക്തി പ്രാപിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്ന് മലപ്പുറത്തും കോഴിക്കോടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ മലപ്പുറം കവളപ്പാറയിലും വയനാട്ടിലെ പുത്തുമലയിലും ഇന്നലെ നിർത്തിവെച്ച തിരച്ചിൽ ഇന്ന് തുടർന്നിരുന്നു. വീണ്ടും മഴ കനത്തതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് 1239 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2.25 ലക്ഷത്തിലധികം പേരാണ് കഴിയുന്നത്. റെഡ് അലർട്ട് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ന് ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. PSC ഇന്ന് നടത്താനിരുന്ന വകുപ്പ് തല പരീക്ഷകൾ മാറ്റിവെച്ചു. പുറത്തായ തട്ടിപ്പ്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI മുൻ യൂണിറ്റ് സെക്രട്ടറി നസീം നടത്തിയ തട്ടിപ്പ് പുറത്ത. നസീം PSC പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് 2 പ്രൊഫൈലുകൾ വെച്ച്. 2 അപേക്ഷകളിലും വ്യത്യസ്ത ജനന തീയതി. പ്രതികൾക്ക് എല്ലാം ഒരേ കോഡിലുള്ള ചോദ്യം കിട്ടിയതിലും സംശയം. ഡിബാർ ചെയ്യേണ്ട തട്ടിപ്പായിട്ടും നടപടിയെടുക്കാതെ PSCയും അനാസ്ഥ തുടരുന്നു. ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം തുടങ്ങി. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി സേതുലക്ഷ്മി ചേരും. നമസ്കാരം.